ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനബിൾ ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ബട്ടൺ കൂടെ നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുക. ഹായ്, ഹലോ, നമസ്കാരം. അവിനാശാണ്. ലൈഫ് ലോഞ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ന്യൂസ്, ഒരു മരണവാർത്ത കേട്ടു. സാധാരണ മരണവാർത്തകൾ നമുക്ക് ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ടാക്കും. എന്നാൽ ഇന്ന് കേട്ട മരണവാർത്ത അത് ഒരുപാട് സന്തോഷമാണ് എനിക്ക് ഉണ്ടാക്കിയത്. കാരണം ഇത് ഇന്നലെ വന്നൊരു ന്യൂസായിരുന്നു. ആ ന്യൂസിൽ ഞാൻ കേട്ടതായിരുന്നു. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും മരണവാർത്ത കേട്ടിട്ട് സന്തോഷിക്കാൻ മാത്രം ഇവൻ എത്രത്തോളം ചെറ്റയാണ് അല്ലെങ്കിൽ ദുഷ്ടനാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങളോട് അത് കേൾക്കണം. അല്പമെങ്കിലും മനസ്സാക്ഷിയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഇത് കേൾക്കുമ്പോൾ സന്തോഷം വരും. തെലങ്കാന അസൈദാബാദ് ബലാത്സംഗ കേസ് പ്രതിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ. പ്രതി പല്ലക്കൊണ്ട രാജുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി നദീറ. നദീറ, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? എന്താണ് പോലീസ് പറയുന്നത്? സ്മൃതി, രാവിലെ വാറങ്കൽ ജില്ലയിലെ നഷ്കൽ എന്ന സ്ഥലത്തുള്ള റെയിൽവേ ട്രാക്കിൽ നിന്നാണ് ഈ പ്രതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് ഈ റെയിൽവേയുടെ പരിസരത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത്. എന്നാലും കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് ഇയാൾ ഒളിവിൽ പോയത്. ഇയാളുടെ വീട്ടുമുറ്റത്തിന് വീടിനടുത്തുള്ള കുട്ടിയായിരുന്നു ഇത്. ഈ കുട്ടി വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി വീടിനുള്ളിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയുമാണ് ഇയാൾ ചെയ്തത്. അതിനുശേഷം മൃതദേഹം വീട്ടിനകത്തെ കട്ടിലിനടിയിൽ ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നു. ഇയാൾക്ക് വേണ്ടി കഴിഞ്ഞ ഒരാഴ്ചയായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു തെലങ്കാന പോലീസ്. ഇന്നാണ് രാവിലെ നഷ്കലിലെ ഈ റെയിൽവേ ട്രാക്കിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഇദ്ദേഹത്തിന്റെ കയ്യിൽ പച്ചകുത്തിയ നിലയിൽ പേര് പച്ചകുത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു ന്യൂസ് കേട്ടപ്പോ എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ, അത് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കാരണം നമ്മൾ കേരളത്തിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളും നമുക്കറിയാം. ഓരോ എനിക്കിത് സന്തോഷം കൊണ്ട് എന്താ ഇതിന് പറയേണ്ടതെന്ന് അറിയില്ല. പ്രതി റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ട് കിടക്കുന്നു. പോലീസ് റിപ്പോർട്ട് കൊടുത്തു ആള് ആത്മഹത്യ ചെയ്തു എന്ന്. ഇത് ആത്മഹത്യ ആവരുത്, പോലീസ് കൊന്നതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും. കാരണം നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും നടക്കുന്ന പീഡനങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെയാണ്. കേട്ടില്ലേ, ഇപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെ അകത്ത് ഇട്ട് പീഡിപ്പിച്ച് കൊന്നിട്ട് കട്ടിനടിയിലും മൃതദേഹം ഒളിപ്പിച്ച് അവൻ കടന്നു കളഞ്ഞു. ഓർക്കണം നിങ്ങൾ. അത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ അവൻ അവിടെ പിടിച്ചാൽ തന്നെ ജയിലില് പോലീസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകും അവനെ. നമ്മൾ കണ്ടതാണ് അതൊക്കെ അല്ലേ. എന്നിട്ട് അവിടെ തീറ്റിപ്പോറ്റു. ആയുഷ്കാലം അവനവനെ ജോലി എടുക്കണ്ട. ഇതിൽ ഞാൻ ഇപ്പോൾ നിങ്ങൾ കേട്ട് കാണും ആ സ്ത്രീ റിപ്പോർട്ടർ അവനെ സംബോധന ചെയ്തത്, ആ ചേട്ട മോനെ സംബോധന ചെയ്തത് അദ്ദേഹം എന്ന്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ കിടക്കുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നു. കേട്ടില്ലേ നിങ്ങളത്? വേണേ ഞാൻ ഒരിക്കൽ കൂടെ അത് കേൾപ്പിക്കാം നിങ്ങൾക്ക്. റെയിൽവേ ട്രാക്കിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഇദ്ദേഹത്തിന്റെ കയ്യിൽ പച്ചകുത്തിയ നിലയിൽ പേര് പച്ചകുത്തി വെച്ചിട്ടുണ്ട് തെലുങ്ക് ഭാഷയിൽ. അതിൽ നിന്നാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. മുഖം ചതഞ്ഞറിഞ്ഞ നിലയിലായിരുന്നു, അതുകൊണ്ട് മുഖം കൊണ്ട് തിരിച്ചറിയാനാവാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഈ പച്ചകുത്തി അടയാളം വെച്ചാണ് പോലീസ് പ്രതിയെ ഈ ആത്മഹത്യ ചെയ്തത് ഇയാൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്തായാലും മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കും. തെലങ്കാന സർക്കാരിനെ വലച്ച ഒരു ബലാത്സംഗ കേസായിരുന്നു ഇത്. കാരണം 6 വയസ്സുകാരിയ ഒരു കുട്ടിയാണ് ബലാത്സംഗം ചെയ്ത് കൊന്നത്. 10 ലക്ഷം രൂപ ഇയാളെ കണ്ടുപിടിക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ ഈ ദിശ കേസിലും ഇതുപോലെ തന്നെ പ്രതികളെ തെളിവെടുപ്പിന് ഇടയിൽ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇപ്പോഴും മരിച്ച നിലയിൽ കണ്ടെത്തിയെങ്കിലും ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വെടിവെച്ച് കൊന്നതായാലും റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ട് കൊന്നതായാലും തല്ലിക്കൊന്ന് റെയിൽവേ ട്രാക്കിൽ ഇട്ടതാണെങ്കിലും ശരി, ബിഗ് സല്യൂട്ട് ആൻഡ് ബിഗ് ക്ലാപ്പ് തെലങ്കാന പോലീസിന്. കേരള പോലീസിനോട് എനിക്ക് നിങ്ങൾ തീരുമാനിക്കുക അവരോട് തോന്നുന്ന വികാരങ്ങൾ എന്താണെന്ന്. ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ത്രീ സംബോധന ചെയ്തതാണ് അവനെ, ഇദ്ദേഹം അദ്ദേഹം എന്നൊക്കെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ആ സംസാരിച്ച ആ സ്ത്രീയുടെ
കുഞ്ഞിനെയാണ് ഇവൻ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്തിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, ആ ചെയ്ത പ്രതിയെ ഇദ്ദേഹമെന്ന് വിളിച്ച് സംബോധന ചെയ്യുമായിരുന്നോ? ഇദ്ദേഹമെന്ന് വിളിച്ച് സംബോധന ചെയ്യുമായിരുന്നോ അവർ? ഇല്ല അല്ലേ. എത്ര എന്താ ഇവർക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇതൊക്കെ വെറും ന്യൂസുകളാണ് അല്ലേ. ഒരു എന്താ പറയുക, അന്നന്നത്തെ ന്യൂസുകൾ കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്ത് വീട്ടിൽ പോവുക, അല്ലാതെ യാതൊരു വിധത്തിൽ തീർച്ചയായും മനസാക്ഷി മരവിച്ചിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ അവരുടെയൊക്കെ. അത്തരത്തിലുള്ള ന്യൂസുകൾ കാണുമ്പോൾ അവർക്ക് യാതൊരു വിധത്തിലും ഫീലിങ്സ് ഉണ്ടാവാൻ ഇടയില്ല. പക്ഷെ വരും, സ്വന്തം വീടുകളിൽ സ്വന്തം കുടുംബത്തിൽ ഒരാൾക്ക് ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുമ്പം വരും ഫീലിങ്സ്, താനേ വരും. അപ്പോൾ ഈ കല്ലായി കിടക്കുന്ന മനസ്സൊക്കെ താനേ ഉരുകും, കണ്ണ് നിറയും, നെഞ്ച് പെടയും, കണ്ണിന്ന് ചോര ഒലിക്കും. ഇപ്പം സംഭവിച്ചത് ഏതോ നാട്ടിലെ ഏതോ ഒരു കുഞ്ഞിനായതുകൊണ്ട് ആ ചെയ്തവൻ മഹത്വവൽക്കരിച്ച് അദ്ദേഹമെന്ന് വിളിച്ച് സംബോധന ചെയ്തേക്കുന്നവൾ മൃഗത്തിനോട് പോലും ഉപമിക്കാൻ പാടില്ലെന്നാ ഇതുപോലുള്ളവന്മാരെ. കാരണം മൃഗങ്ങൾ ചെയ്യൂല ഇങ്ങനെ. അവർ ചെയ്യുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് കരുതാം, മാംസമാക്കുന്നു ആഹരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് കരുതാം. ഇതുപോലുള്ള പിറപ്പുകേട് കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തായാലും ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ സന്തോഷം എനിക്ക് ഇവിടെ പങ്കുവെക്കണം തോന്നി നിങ്ങളുമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്തത്. എന്തായാലും നമ്മുടെ പോലീസിന്, കേരള പോലീസിന് ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു തെലങ്കാന പോലീസ്. താങ്ക് യു സോ മച്ച്. ബൈ.